ന്യൂനപക്ഷ പ്രകടനത്തിന് അനിൽ ആന്റണിയെ ബി ജെ പി ഉപയോഗിക്കും. കേന്ദ്ര സർക്കാരിൽ ഇരിപ്പിടവും കേരളത്തിൽ സീറ്റും നൽകാൻ സാധ്യത. സംസ്ഥാനത്ത് വേരുറപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമം നടത്തി സംഘപരിവാർ. കോൺഗ്രസിലെ മുതിർന്ന നേതാവും മുൻ പ്രതിരോധ മന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണി ബി ജെ പിയിൽ ചേർന്നതോടെ പുതിയ സാധ്യതകൾക്ക് വഴി തുറക്കുന്നു. ഗോവയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും ബി ജെ പിയോ എൻ ഡി എയോ പിന്തുണയ്ക്കുന്ന സർക്കാരുകൾ അധികാരത്തിലെത്തിയിട്ടും കേരളത്തിൽ പാർട്ടിക്ക് സീറ്റ് നേടാൻ കഴിഞ്ഞിരുന്നില്ല. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോട് മുഖം തിരിച്ചു നിൽക്കുന്ന അവസ്ഥ ഇല്ലാതാക്കണമെന്ന തീരുമാനത്തിലാണ് ബി ജെ പി ഉള്ളത്. വിവിധ ക്രിസ്ത്യൻ സഭകളുമായി അടുക്കുന്നതിന് അവരുമായി മികച്ച ബന്ധമുള്ളവരെ ഉപയോഗിക്കണമെന്ന രാഷ്ട്രീയ തന്ത്രമാണ് ഇപ്പോൾ അനിലിനെ ബി ജെ പിയിലെത്തിക്കുന്നതിലൂടെ പാർട്ടി നടപ്പാക്കുന്നത്. കേരളത്തിലെ എല്ലാ സഭകൾക്കും ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്കും എക്കാലത്തും പ്രിയങ്കരനായ നേതാവാണ് എ കെ ആന്റണി. അദ്ദേഹത്തിൻ്റെ മകനെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് ബി ജെ പിയിലെത്തിക്കുക വഴി പാർട്ടിക്ക് സഭകളുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താമെന്ന രാഷ്ട്രീയ ലക്ഷ്യം നേടാമെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ഗോവയിലും അവിടങ്ങളിലെ മതമേലധ്യക്ഷന്മാരെ സ്വാധീനിച്ചാണ് ബി ജെ പി തങ്ങളുടെ വോട്ട് ബാങ്ക് ഉറപ്പിച്ചത്. അവിടങ്ങളിൽ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാർക്ക് ജനങ്ങളിലും പാർട്ടികളിലുമുള്ള സ്വാധീനവും ബി ജെ പി ഉപയോഗപ്പെടുത്തി. അതിനു പുറമെ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കന്മാരെ വിരട്ടിയും പ്രലോഭിപ്പിച്ചും ബി ജെ പി പാളയത്തിലെത്തിച്ചും പരിവാർ പ്രസ്ഥാനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യം നേടി. കേരളത്തിലും ഇതേ കാര്യങ്ങൾ അനുവർത്തിക്കാനാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഇതിന് മുന്നോടിയായാണ് വിദ്യാസമ്പന്നനും ചെറുപ്പക്കാരനും അതിനു പുറമെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ഏറെ പ്രിയങ്കരനും കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവുമായ എ കെ ആന്റണിയുടെ മകനുമായ അനിലിനെ പാർട്ടിയിലെത്തിച്ചത്. അനിൽ ആന്റണിക്ക് കേന്ദ്രഭരണത്തിൽ മികച്ച സ്ഥാനവും കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ സീറ്റും നൽകാനും ബി ജെ പി താൽപ്പര്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കി നിൽക്കെയാണ് ബി ജെ പി ഇത്തരമൊരു നിർണായക നീക്കം നടത്തിയതെന്നതും ശ്രദ്ധേയമാണ്. 2019 ബി ജെ പി അധികാരത്തിലേറിയ ശേഷം വിവിധ ക്രിസ്ത്യൻ സഭകളുടെ എഫ് സി ആർ എ അക്കൗണ്ടുകളിൽ പരിശോധന നടത്തുകയും ചിലത് മരവിപ്പിക്കുകയും ചെയ്തിരുന്നു. പല ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരെ കൊണ്ടും ബി ജെ പിക്ക് അനുകൂലമായ നിർബന്ധിത നിലപാടെടുപ്പിക്കാനുള്ള പാർട്ടിയുടെ പരിശ്രമം ചെറുതായെങ്കിലും വിജയിച്ചിട്ടുണ്ട്. എന്നാൽ മിക്ക സഭകളിലെയും ഭൂരിപക്ഷം പുരോഹിതരും ഭൂരിപക്ഷ വർഗീയ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിയെ ശക്തമായി എതിർക്കുന്നതിനാൽ പാർട്ടിക്ക് സീറ്റ് എന്ന രാഷ്ട്രീയ ലക്ഷ്യം കൈവരിക്കാനാവുന്നില്ല. ഇതിനായി അടുത്ത ഒരു വർഷത്തിനുള്ളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങളുമായി നിരന്തര സമ്പർക്കത്തിലേർപ്പെട്ട് അവരെ പാർട്ടിയോട് അടുപ്പിക്കാനുള്ള നീക്കമാവും കേന്ദ്ര കേരള നേതൃത്വങ്ങൾ നടത്തുക. ഇതിൽ അനിൽ ആന്റണിക്ക് ഒരു നിർണായക സ്ഥാനം വഹിക്കാനാവുമെന്നും അവർ പ്രതീക്ഷിക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ബി ജെ പിക്ക് മുഖം മിനുക്കാനും ഭൂരിപക്ഷ വർഗീയ ലേബലിൽ നിന്നും പുറത്തു കടക്കാനുമുള്ള ശ്രമങ്ങൾ പാർട്ടി തുടർച്ചയായി നടത്തുന്നതിൻ്റെ ഭാഗം കൂടിയാണ് അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനമെന്നും വിലയിരുത്തപ്പെടുന്നു. മുമ്പ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നും എ പി അബ്ദുള്ളക്കുട്ടി, അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയ നേതാക്കൾ ബി ജെ പിയിൽ എത്തിയിട്ടുണ്ടെങ്കിലും കേന്ദ്ര നേതൃത്വത്തിൻ്റെ മാത്രം അറിവോടെയായിരുന്നു ഇത്. അൽഫോൺസിനെയും അബ്ദുള്ളക്കുട്ടിയെയും സംസ്ഥാന നേതൃത്വം വേണ്ട വിധം പരിഗണിച്ചിരുന്നില്ല. എന്നാൽ അനിലിൻ്റെ രാഷ്ട്രീയ പ്രവേശനം കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളുടെ അറിവോടെയാണെന്ന് ഉറപ്പുവരുത്തുന്ന കാഴ്ചയാണ് പാർട്ടി ഔദ്യോഗികമായി നടത്തിയ പത്രസമ്മേളനത്തിലും കാണാൻ കഴിഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് അനിലിനെ കേരളത്തിലും കേന്ദ്രത്തിലും നിർണായക ചുമതലകൾ ഏൽപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 2024 തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നുള്ള ചില സീറ്റുകൾ നേടണമെന്ന പാർട്ടി തീരുമാനം നടപ്പാക്കാൻ ഒരു തരത്തിലുള്ള തടസ്സവും ബി ജെ പി കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നില്ല. ഇതിൻ്റെ ഭാഗമായി സഭകളോടും ന്യൂനപക്ഷ വിഭാഗങ്ങളോടും ഏറെ അടുപ്പം പുലർത്തുന്നവരെ പാർട്ടിയിലെത്തിക്കാനും ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ ബി ജെ പിയോട് ആഭിമുഖ്യം പുലർത്തുന്ന ക്രൈസ്തവ പാർട്ടി ആർ എസ് എസിൻ്റെ നേതൃത്വത്തിൽ രൂപീകരിക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനം കോൺഗ്രസിനെ സംസ്ഥാനത്ത് കടുത്ത പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ പാർട്ടി പ്രവർത്തകരും നേതാക്കന്മാരും വികാരപരമായി എ കെ ആന്റണിക്ക് മുന്നിൽ അണിനിരന്നത് തൽക്കാലമായെങ്കിലും കോൺഗ്രസിന് ആശ്വാസം പകരുന്നു. ബി ജെ പിയിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി കോൺഗ്രസ് മാറിയെന്ന പതിവ് പല്ലവി പുറത്തെടുക്കുന്ന സി പി എം അനിലിൻ്റെ രാഷ്ട്രീയ കൂടുമാറ്റത്തിൽ തങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമവും നടത്തുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം ബാക്കി നിൽക്കെ കേരള രാഷ്ട്രീയത്തിൽ പാർട്ടികളിലും മുന്നണി രാഷ്ട്രീയ സംവിധാനങ്ങളിലും ഇനിയുമേറെ മാറ്റങ്ങളാണ് രാഷ്ട്രീയ നിരീക്ഷകർ പ്രതീക്ഷിക്കുന്നത്.